ടിസി വാങ്ങാനെത്തിയ വിദ്യാർത്ഥിയെ മുതിർന്ന വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. റാഗിംഗ് സഹിക്കാനാകാതെയാണ് ഇടുക്കി മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ കോളേജ് വിടാൻ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ ഗോകുൽ തീരുമാനിച്ചത്. അമ്മയുടെ മുന്നിൽ വെച്ചായിരുന്നു മർദ്ദനം. ഇടുക്കി മുട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി തൃശൂർ കടവല്ലൂർ സ്വദേശി ഗോകുലിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ഗോകുലിനെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോളേജിൽ പ്രവേശനം നേടിയ അന്നു മുതൽ മുതിർന്ന വിദ്യാർത്ഥികൾ തങ്ങളെ റാഗിങ്ങിന് ഇരയാക്കിയിരുന്നതായി ഗോകുൽ പറയുന്നു. ഇതേ തുടർന്നാണ് തൃശൂരിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാൻ തീരുമാനിച്ചത്. ടിസി വാങ്ങാൻ അമ്മയ്ക്കൊപ്പം ഇന്ന് രാവിലെ മുട്ടത്തെ കോളേജിലെത്തിയപ്പോഴാണ് മർദ്ദനമുണ്ടായത്. നാലാം വർഷ വിദ്യാർത്ഥിയായ സെബിൻ മാത്യു, മൂന്നാം വർഷ വിദ്യാർത്ഥിയായ അഭിജിത്ത് എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. നാലും അഞ്ചും കുട്ടികൾ വന്നിട്ട് അവൻ്റെ പിന്നിൽ തലയ്ക്ക് പിന്നിൽ ആദ്യം അടിച്ചു. അപ്പം കുട്ടി വീണു. പിന്നെ അവൻ്റെ മൂക്കുമ്മയും കയ്യുമ്മയും ഒക്കെ അടിച്ചു. മൂക്കുമ്മ അടിച്ചൊരു വിധമായി, നെറ്റത്തായി മൂക്കുന്ന ചോര അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അവൻ വീണു. വീണപ്പോൾ ചവിട്ടി കൂട്ടി ഒരു വിധം അടിച്ച് അവനാകെ അവശ്യ നിലയിലാക്കിയിട്ട് അവർ ആ കരച്ചിൽ കേട്ട് ഞാൻ ഓടി വന്നപ്പോൾ എന്നെയും അവരാക്രമിക്കാൻ വന്നു. അപ്പോഴേക്കും അവർ ഓടിപ്പോയി. തൊടുപുഴ പോലീസിനും മുട്ടം കോളേജ് പ്രിൻസിപ്പലിനും ഗോകുലിന്റെ അമ്മ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം തങ്ങൾക്കാണ് മർദ്ദനമേറ്റതെന്ന് സെബിനും അഭിജിത്തും പറയുന്നു. ഇരുവരും തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.